തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ട ആലോചനയുമായി സർക്കാർ. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറോടും നഗരസഭയോടും സർക്കാർ റിപ്പോർട്ട് തേടി. ചെറിയ മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനെതിരെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അരമണിക്കൂർ മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം വീണ്ടും സംജാതമായതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇവിടെയാണ് ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് സർക്കാരിന്റെ പുനർവിചിന്തനം. മുൻപ് കിഴക്കേക്കോട്ട, പഴവങ്ങാടി, തമ്പാനൂർ, SS കോവിൽ റോഡ് തുടങ്ങി നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ വെള്ളക്കെട്ട് പതിവായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ അനന്തയിലൂടെ ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിന്നതും ഓടകളും കാനകളും യഥാവിധം ശുചിയാക്കാത്തതും വെള്ളക്കെട്ട് മടങ്ങിയെത്താൻ കാരണമായി. ആമഴഞ്ചാൻ തോട്, കണ്ണമ്മൂലക്കനാൽ തുടങ്ങിയവയുടെ ഒഴുക്ക് പൂർണ്ണമായി നിലച്ച മട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ അനന്ത പുനരുജ്ജീവിപ്പിക്കാൻ ആലോചന. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മുൻഗണനാക്രമത്തിൽ പരിഗണിക്കേണ്ട നടപടികളിലാണ് സർക്കാർ ജില്ലാ കളക്ടറോടും നഗരസഭയോടും റിപ്പോർട്ട് തേടിയത്. ജനം, തിരുവനന്തപുരം.